സജി നന്ദിയാട്ട, റിപ്പോർട്ട് പുറത്തുവരുന്നതിനെ ഭയക്കുന്നുണ്ടോ താങ്കൾ? നല്ല ചോദ്യം, നല്ല ചോദ്യം. അത് അസ്മൃതി അത് എന്തോ ലക്ഷ്യം വെച്ചാണല്ലോ ചോദിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് ഞാനെന്തിനു ഭയക്കണം? വൈഷുഡായി ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്ന് മാധ്യമങ്ങളിൽ ചർച്ചയാകാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ഈ കമ്മിറ്റി രൂപീകരിച്ച ലക്ഷ്യം എന്താണെന്നുള്ളതാണ്. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം സിനിമാ മേഖലകളിൽ വനിതകൾ അവരുടെ തൊഴിലിടങ്ങളിൽ സുരക്ഷിതരായിരിക്കുക, അവർ ഏതെങ്കിലും തരത്തിലുള്ള ചൂഷണത്തിന്, അത് സെക്സുവലാകാം, മാനസികമാകാം, ശാരീരികമാകാം, സാമ്പത്തികമാകാം, അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തടയിടുവാനും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുവാനുള്ള ഒരു കമ്മിറ്റിയാണ്. ചൂഷണം പല വിധത്തിലാണല്ലോ സജി നന്ദിയാട്ട, താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വരണമോ? ചൂഷണം എന്ന് പറയുമ്പോൾ അത് വേതനത്തിലെ വിവേചനമാകാം, അവിടെ ഉള്ള സൗകര്യങ്ങളിലുള്ള വിവേചനമാകാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് എല്ലാം ഒരു സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ മാത്രമല്ല, ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരണം എന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്ന റിപ്പോർട്ട് പുറത്തു വരുന്നതിനപ്പുറം ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സിനിമാ മേഖലകളിൽ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാനുള്ള റിപ്പോർട്ടാണിതെങ്കിൽ അത് പരിഹരിക്കാൻ സർക്കാർ ആദ്യം നടപടിയെടുക്കണം. സർക്കാരിൻ്റെ കൈവശമുണ്ട്. അപ്പോൾ 1,31,00,000 രൂപ മുടക്കി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പഴയ സ്റ്റാറായ ശാരദ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയും ഇവരെ പലപ്പോഴായി വിളിക്കുകയും തിരുവനന്തപുരത്തും എറണാകുളത്തും വിളിച്ചു വരുത്തുകയും ഇങ്ങനെ പരാതിയുള്ളവരും ഇതിനകത്ത് കാര്യങ്ങൾ പൾസ് മനസ്സിലാക്കുകയും എന്തൊക്കെയാണ് സിനിമാ മേഖല നടക്കുന്നതെന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടാക്കുകയും അവരോട് മൊഴി വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഇതിനകത്ത് പരിഹാരമാണ് എന്റെ ഫസ്റ്റ് കൺസേൺ. കാരണം ചർച്ചയാകുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. ഈ പരിഹാര നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരണ്ടേ സജി നന്ദിയാട്ട, പരിഹാര നിർദ്ദേശങ്ങൾ പുറത്തേക്ക് വരണ്ടേ? കോടതി, ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? സജി പാറയിൽ എന്ന നിർമ്മാതാവിന്റെ ഹർജി തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്നാണ്. അല്ല, അത് ലാസ്റ്റ് സ്റ്റേജിൽ വന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് പുറത്ത് വരണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോ WCC തന്നെയാണ് ഇതിന്റെ പരാതി കൊടുത്തവർ. അതിലെ ഒരു അംഗമാണ് രഞ്ജിനി. രഞ്ജിനി പറഞ്ഞ ഭാഗം എന്താണ്? താൻ കൊടുത്ത മൊഴി, ഇന്നലെയൊക്കെ പറഞ്ഞ് മൊഴി കൊടുത്തത്, താൻ കൊടുത്ത മൊഴി പൂർണ്ണമായി ഉണ്ടോ എന്നറിയാൻ രഞ്ജിനിക്ക് അവകാശമുണ്ട്. താൻ കൊടുത്ത മൊഴി അല്ല, അതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള അതിശയോക്തിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ അനക്സേഷനോ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ രഞ്ജിനിക്ക് അവകാശമുണ്ട്. അതാണ് മൊഴി രേഖപ്പെടുത്തലിന്റെ സ്വഭാവം എന്ത് എന്ന് ഞാൻ ആദ്യം തന്നെ അഡ്വക്കേറ്റ് ആശയോട് ചോദിച്ചത് അതുകൊണ്ടാണ്. മൊഴി പറയുന്നു, അതിനുശേഷം കൺസെന്റ് ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് അവർക്കറിയാം. ആരാണോ മൊഴി എടുക്കുന്നതെന്നും പ്രധാനമല്ലേ സജി നന്ദിയാട്ട്? ഈ ഈ മൂന്നംഗങ്ങളെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. ആ മൂന്നംഗങ്ങൾ സമൂഹത്തിൽ ബഹുമാന്യരായ ആളുകളാണ്. ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് സാധാരണ കമ്മിറ്റി അല്ലല്ലോ. അല്ല, അത് രഞ്ജിനിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളിതിന് കൺസേൺ അല്ല. കാരണം ഞാൻ പറയട്ടെ, രഞ്ജിനിക്ക് അതിൽ ആശങ്കയുണ്ട്. കാരണം എന്താ രഞ്ജിനി പറഞ്ഞിരിക്കുന്നത്? ഇന്നലെ നമ്മൾ ചർച്ചകൾ, രഞ്ജിനിയുടെ പല ഇന്റർവ്യൂസും ഇന്നലെ 2-3 ചാനലും ഞാൻ ഒരുമിച്ച് രഞ്ജിനിയോട് ചർച്ച ചെയ്തതാണ്. ആശാ ഉണ്ണിത്താനും നമ്മളൊപ്പം ഉണ്ട്. അവർ പറയുന്നത് നമുക്കറിയുള്ളൂ. അവരെന്താ പറഞ്ഞിരിക്കുന്നത്? തനിക്ക് ആശങ്കയുണ്ട്, താൻ പറയാത്ത കാര്യങ്ങൾ അതിലുണ്ടോ, താൻ പറഞ്ഞ കാര്യങ്ങൾ അതിലില്ലായ്മയുണ്ടോ എന്നുള്ള ആശങ്ക അവർക്ക് പറയുമ്പോൾ അവർ WCC ഭാഗമാണ്. ഈ WCC എന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ഈ പൊതുസമൂഹത്തിലേക്ക് ചർച്ച ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയല്ല അവർ മൊഴി കൊടുത്തത്. അവരുടെ പ്രൈവസി അവിടെ സേഫ് ആണെന്ന് ഉറപ്പിച്ച് അവർ എന്തിനാണ് ഇതിന് റെമഡി കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ചർച്ച ചെയ്യണം, പൊതുസമൂഹത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നതിന് ഹൈപ്പ് കൊടുക്കുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. പക്ഷേ ഇവിടെ നമുക്കറിയാം, വിവരാവകാശ നിയമപ്രകാരം ഇത് ലഭിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപന്തി നിൽക്കുന്നതിൽ മാധ്യമങ്ങളുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് ഡാറ്റ വേണം നമുക്ക് ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടും. സിനിമാ മേഖലയിലായിട്ട് കൂടുതൽ സെൻസേഷണൽ വാർത്തകളാകുമ്പോൾ ജനങ്ങൾ കൂടുതൽ കാണും, കേൾക്കും എന്നുള്ളത് കൊണ്ട് മാധ്യമങ്ങൾ അതിനായിട്ട് അട്രാക്ഷൻ കാണിക്കുന്നു. മറിച്ച് ഞാൻ ചോദിക്കുന്നത് ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതിനു മുമ്പ് 2 കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് അതിലെ ഇക്കിളി കഥകൾ കേൾക്കാനല്ല. ശ്രീ സജി നന്ദിയാട്ട്, അങ്ങനെയുള്ളവരുണ്ടാകുമായിരിക്കാം. ഈ WCC രൂപീകരിച്ചത് എങ്ങനെയാണെന്നും പിന്നീട് WCC എങ്ങനെയാണ് സർക്കാരിനെ സമീപിച്ചതെന്നുള്ളൊക്കെ അതിൽ ചരിത്രം താങ്കൾക്ക് അറിയാവുന്നതാണ്. with Smriti Parithikad.